പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹീതർ, ഹോളി ട്രിനിറ്റി ചാപ്പൽ തിരുവനന്തപുരം ഭദ്രാസന അരമന ചാപ്പൽ എല്ലാ വർഷവും പ്രതിഷ്ഠാ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഈ ദേവാലയം ശുദ്ധീകരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നതിൻ്റെ വാർഷിക പെരുന്നാളാണ് നമ്മൾ ഇന്നും നാളെയുമായി ആഘോഷമാക്കുന്നത്. ഈ വർഷം അത് ജൂബിലി വർഷമാണ്, കാൽനൂറ്റാണ്ട് തികയുന്ന വർഷം. പുണ്യശ്ലോകനായ അഭിമന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയെ നമുക്ക് ഈ അവസരം ഓർക്കാം. ഞാൻ ഓർക്കുന്നു, 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇത് പണിതുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാനിവിടെ സന്ദർശിക്കുകയുണ്ടായി. തിരുമേനി കായികമായി മാനസികമായി ഒത്തിരി ക്ലേശിച്ചാണ് ഈ ദേവാലയം ഇതിനോട് ചേർന്നുള്ള ഈ കെട്ടിട സമുച്ചയവും ദേവാലയം ഉൾപ്പെടെയുള്ള സമുച്ചയം പണിതീർത്തത് എന്നുള്ളത് എനിക്ക് നേർക്കാഴ്ചയാണ്. അദ്ദേഹം ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എല്ലാ ദിവസവും ഇവിടെ വന്നതിന് മേൽനോട്ടം വഹിക്കുമായിരുന്നു. മാത്രമല്ല, ഈ സമുച്ചയത്തിൻ്റെ സാമ്പത്തികമായ ഭാരം അദ്ദേഹത്തെ വളരെയധികം ക്ലേശിപ്പിച്ചിരുന്നു. അങ്ങനെ വളരെ അധ്വാനിച്ച് സാമ്പത്തികമായ ക്ലേശമുണ്ടായി. അടുത്തറിയാവുന്നവർക്ക് അതിന് പ്രകാരം ഒത്തിരി മാനസികമായ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനത്തിൽ ഉണ്ടായിരുന്നുവെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. ഈ അവസരം 1999 നമ്മിൽ നിന്ന് കടന്നുപോയ പുണ്യശ്ലോകനായ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്ത തിരുമനസ്സിനെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഈ അവസരം ആ പുണ്യപിതാവിനെ നാം ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ ദേവാലയ ശുദ്ധീകരണത്തോട് ചേർന്നാണല്ലോ. ദേവാലയ കൂദാശ, ദേവാലയ ശുദ്ധീകരണം, ദേവാലയ പ്രതിഷ്ഠ എന്നിങ്ങനെ മാറി മാറി നമുക്കതിനെ വിളിക്കാം. ദേവാലയ കൂദാശ ഒരു വശത്ത് അതിൻ്റെ ശുദ്ധീകരണമാണ്, അതോടൊപ്പം തന്നെ പ്രതിഷ്ഠയുമാണ്. ശുദ്ധീകരണം കൂടാതെ ദൈവത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ സമർപ്പിക്കുവാനും കഴിയുകയില്ല എന്ന ദൂതാണ് അതുമൂലം നമുക്ക് ലഭിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ സമർപ്പണമില്ല, സമർപ്പണം കൂടാതെ ആഴമായ ശുദ്ധീകരണവുമില്ല. സമർപ്പണം ഏറെ ശുദ്ധീകരണത്തിലേക്കും ഏറെ ശുദ്ധീകരണം സമ്പൂർണമായ പ്രതിഷ്ഠയിലേക്കും സമർപ്പണത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കും. ഈ പ്രതിഷ്ഠാ പെരുന്നാളിൽ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും സുപ്രധാനമായ സന്ദേശം, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് സമർപ്പിതരായി തീരണം, അങ്ങനെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കണം എന്നത്രേ. ഈ അവസരം സവിശേഷമായി പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസലോന്യർക്ക് എഴുതിയ 1:4-3 പ്രത്യേകമായി ഇവിടെ നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ എന്ന് പൗലോസ് അപ്പോസ്തലൻ ആ ഭാഗത്ത് എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഈ വാക്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് 1, 2, 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, ശുദ്ധീകരണം, ശുദ്ധീകരിക്കപ്പെടുക,
വിശുദ്ധം എന്നൊക്കെ പറയുന്ന വാക്ക് സുറിയാനി ഭാഷയിൽ ഖാദേഷ് എന്ന ക്രിയാരൂപം, ഖുദോഷോ എന്ന നാമരൂപം, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വേർതിരിക്കണം എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തിന് സമ്പൂർണമായി നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിനായി വേർതിരിക്കുന്നു, ദൈവത്തിനായി നമ്മൾ ശുദ്ധീകരിക്കുന്നു. വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു, സമർപ്പിതരാകുന്നു. അത് ഒരു വ്യക്തിയായാലും വസ്തുവായാലും ഇത് വളരെ അന്വർത്ഥമാകുന്നു. ഈ ദേവാലയം വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്, ഈ ദേവാലയം വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ വേർതിരിക്കപ്പെട്ട് വിശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒരു ഇടമാണ് ഇത്. അങ്ങനെയുള്ള ഇടങ്ങളുണ്ട് വേദപുസ്തക ചരിത്രത്തിൽ. ആദ്യം മുതൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പുറപ്പാട് പുസ്തകം 3:5 ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ദൈവം ഉൾപ്പെടർ പ്രത്യക്ഷനായി, മോശയെ ദൈവം അഭിമുഖമായി കണ്ടു, മോശ ദൈവത്തെ അഭിമുഖമായി കണ്ടു. പക്ഷേ അവിടെ നമ്മൾ കാണുന്നത് അഗ്നിയായാണ്, മുൾപ്പടർപ്പിലുള്ള അഗ്നിയായാണ് മോശ ദൈവത്തെ കാണുന്നത്. അപ്പോൾ ഒരു ശബ്ദം, സ്വർഗീയ ശബ്ദം മോശയെ ഓർമ്മിപ്പിക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളക, നീ നടന്നു വന്ന പാത ലോകത്തിൽ നിന്ന് ഉള്ള പാത, ലോകത്തിലുള്ള നിൻ്റെ വ്യാപാരം, ചെളിയും അഴുക്കും നിൻ്റെ കാലിൽ പറ്റുന്നതിന് സാധ്യതയുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് അത് പറ്റിപ്പിടിച്ചിരിക്കുന്ന നിൻ്റെ കാലിലെ ചെരുപ്പ് നീ ഊരി വെച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതിലൊത്തിരി പ്രായോഗികമായ ഉപദേശമടങ്ങിയിട്ടുണ്ട്. കാലിലെ ചെരുപ്പ് ഊരിക്കളയുന്നത് പ്രതീകാത്മകമായ ഒരു കർമ്മമായി നാം ഇപ്പോഴും കാണുന്നുണ്ടല്ലോ. എല്ലാ പുരാതന ആരാധനാ സംസ്കാരങ്ങളിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ കാലിൻ്റെ പരിരക്ഷ, കാലിലെ ചെരുപ്പ് ഊരി പുറത്തു വെച്ചിട്ട് വെടിപ്പുള്ള പാദങ്ങളോടുകൂടെയാണ് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാം മതത്തിലിതുണ്ട്, ഹൈന്ദവ മതത്തിൽ വളരെ നിഷ്കർഷയാണ്. പുരാതന സംസ്കാരമുള്ള കിഴക്കൻ പാരമ്പര്യത്തിലുള്ള പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ ഇത് നിഷ്കർഷിച്ചിരിക്കുന്നു. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പാദരക്ഷ മാറ്റി ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. ഇത് മോശയുടെ കാലം മുതൽ നാം വേദപുസ്തകത്തിൽ കാണുന്ന ഒരു സങ്കല്പമാണ്. നമുക്കങ്ങനെ വേണം, ഇടങ്ങളുണ്ടാവണം, വിശുദ്ധമായ ഇടങ്ങൾ. അവിടെയൊക്കെ വിശുദ്ധിയോടുകൂടെ ദേഹശുദ്ധി വരുത്തി പാദരക്ഷ മാറ്റിവെച്ച് നിർമ്മലമായ ശരീരത്തോടെ വേർതിരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട്, പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവസാന്നിധ്യമുള്ള ദേവാലയത്തിലേക്ക് നാം കടന്നു വരുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പാദരക്ഷ മാറ്റിവെച്ചിട്ട് വരുന്നതിന് പ്രതീകാത്മകമായ ഒത്തിരി അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് നാം ഏവർക്കും അറിവുള്ളതാണല്ലോ. പാദരക്ഷ അങ്ങനെ മാറ്റിവെച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു, എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം കയറുന്നത് കുരിശു വരച്ച്. അപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് ചൊല്ലി
ദൈവ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുരിശു വരച്ച് അനുഭവിച്ച് നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒരു സ്പേസ്, എ സെപ്പറേറ്റഡ് സ്പേസ്, സാങ്ക്ടിഫൈഡ് സ്പേസ് വേർ വി സ്റ്റാൻഡ് അവർ സെൽഫ്സ് സാങ്ക്ടിഫൈഡ്, ഇതാണ് അതിൻ്റെ അർത്ഥം. വേർതിരിക്കപ്പെട്ട ഇടം, ശുദ്ധീകരിക്കപ്പെട്ട ഇടം, ദൈവം മനുഷ്യന് അഭിമുഖമായി വരുന്ന ഇടം, അവിടെ നമ്മൾ നമ്മുടെ പാദരക്ഷ ഉരിഞ്ഞുവെച്ച് ശാരീരികമായും മാനസികമായും ആത്മീകമായും നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഭവനങ്ങളിലും ഇതിൻ്റെ തുടർച്ചയുണ്ടാവണം. ഇതിന് സമാന്തരമായി നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മളുടെ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് വേർതിരിക്കപ്പെട്ട ഒരിടം ഉണ്ടാവണം. ഒരു ചെറിയ മുറി ഉണ്ടാവുന്നത് സൗകര്യമെങ്കിൽ നന്ന്, പക്ഷെ ഒരു കോണെങ്കിലും ഒരു മൂലയെങ്കിലും തീർച്ചയായും അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരിടം, അത് നമ്മളെ ഓർമ്മിപ്പിക്കും, പ്രതീകാത്മകമായി നമ്മളെ തിരിയപ്പെടുത്തും. ദൈവസാന്നിധ്യമുള്ള വേർതിരിക്കപ്പെട്ട ശുദ്ധീകൃതമായ ഇടമാണ്, അവിടെ ദൈവമുണ്ട്. ദൈവസാന്നിധ്യത്തിലാണ് നീ വന്നിരിക്കുന്നത്. ആ ബോധം നീ സ്വാംശീകരിച്ചു കൊണ്ടുവേണം ഇവിടെ നിൽക്കാൻ, ഇവിടെ കടന്നു വരാൻ. വീട്ടിലായാലും ഈ ദേവാലയത്തിലെ ഈ ഒരു വലിയ സാന്നിധ്യബോധം നമ്മളുടെ ഭവനങ്ങളിൽ നമ്മൾ തുടരുകയാണ്. അവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരിടമുണ്ടാവണം. അവിടെ രാവിലെയും വൈകുന്നേരവും കുടുംബം മുഴുവനും വന്ന് ആ സാന്നിധ്യത്തിന് മുമ്പിൽ പാദരക്ഷകളൊക്കെ മാറ്റിവെച്ച് അവിടെ നമ്മൾ ദൈവവചനം വായിക്കുകയും കീർത്തനം ആലപിക്കുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ദൈവസന്നിധിയിൽ അഭയയാചന അർപ്പിക്കുകയും വേണം എന്ന് ഈ ദേവാലയ ശുദ്ധീകരണ പ്രതിഷ്ഠാ ദിന വാർഷികത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഓർപ്പിക്കാം. ശുദ്ധീകരിക്കപ്പെട്ട ഇടം, പള്ളി അങ്ങനെ ഒരിടമാണ്, നമ്മളുടെ ഭവനവും അങ്ങനെ ഒരിടമാണ്. എൻ്റെ ഭവനം പ്രാർത്ഥനാ ഭവനം, അത് ഭവനം നമ്മളുടെ വീട് തന്നെ പ്രാർത്ഥനാ ഭവനമാവും. അവിടെ ദൈവമുണ്ടാവും. യഥാർത്ഥത്തിൽ ദൈവമക്കൾ വസിക്കുന്ന ഭവനം ദേവാലയം തന്നെയാണ്. ദൈവമക്കൾ കൂടി വരുന്ന ദേവാലയവും ദേവാലയവും ദൈവഭവനം തന്നെ. ഇത് പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു, ദേവാലയവും ദൈവമക്കൾ വസിക്കുന്ന ഭവനവും. ഈ സങ്കല്പം, ദൈവഭവനം, പള്ളി ദൈവഭവനം, എൻ്റെ വീട് ദൈവഭവനം, ഈ സങ്കല്പം നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാൻ ഈ പെരുന്നാളിൽ നമുക്ക് പ്രത്യേകം നമുക്ക് തയ്യാറാവാം. അത് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിന് ശ്രമിക്കാം എന്നാണ് എനിക്ക് ഒന്നാമതായി പറയുവാനുള്ളത്. ദൈവസാന്നിധ്യബോധം തിരിച്ചറിയുന്ന ഇടം, ശുദ്ധീകരിക്കപ്പെട്ട ഇടം. രണ്ടാമതായി ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം, പരിശുദ്ധനായ ലൂക്കോസ് സുവിശേഷകാരൻ്റെ വിവരണത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദേവാലയ പ്രവേശം, ആൺപ്രജ, കടിഞ്ഞൂലായ ആൺപ്രജ ഒക്കെയും യഹോവയ്ക്ക് വിശുദ്ധം എന്നാണ് ന്യായപ്രമാണം. അത് പൂർത്തീകരിക്കേണ്ടതിന് ശുദ്ധീകരണകാലം കഴിഞ്ഞ്, പ്രസവ അനന്തരമുള്ള ശുദ്ധീകരണകാലം യഹൂദ ആചാരപ്രകാരം, ശുദ്ധീകരണകാലം കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് കൈക്കുഞ്ഞിനെ ഏന്തിക്കൊണ്ട് കന്യകമറിയാമും കൂടെ യോസേപ്പും യെരുശലേമിൽ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ വെച്ച് ശിമോനും ഹന്നായും യേശു ക്രിസ്തുവിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് യഹോവയ്ക്ക് വിശുദ്ധം കടിഞ്ഞൂലായ ആൺപ്രജയെല്ലാം
ആ ഒരു വലിയ കാര്യം നിവർത്തിക്കേണ്ടതിനാണ് യേശു ക്രിസ്തുവിനെ, യേശു കുഞ്ഞിനെ യെരുശലേം ദേവാലയത്തിലേക്ക് സമർപ്പിക്കുന്നതിനായി വരുന്നത് എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ളത് കടിഞ്ഞൂലായ ആൺപ്രജ മാത്രമല്ല, എല്ലാ പ്രജകളും അങ്ങനെയാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാ മക്കളും യഹോവയ്ക്ക് വിശുദ്ധമാണ്, ആണായാലും പെണ്ണായാലും. ഇതാണ് മാമോദീസയിൽ നാം കാണുന്നത്. ആൺകുട്ടികൾക്ക് മാത്രമല്ലല്ലോ, പെൺകുട്ടികൾക്കും ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. സ്നാനം വഴി അവരെ ശുദ്ധീകരിച്ച് ദൈവമക്കളായി പ്രതിഷ്ഠിക്കുന്നതാണ് മാമോദീസായുടെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. യഹോവയ്ക്ക് വിശുദ്ധം, എല്ലാ ദൈവമക്കളും യഹോവയ്ക്ക് വിശുദ്ധം. സ്നാനം സ്വീകരിച്ച എല്ലാ കുഞ്ഞുങ്ങളും ആണായാലും പെണ്ണായാലും യഹോവയ്ക്ക് വിശുദ്ധമാണ് എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. യഹോവയ്ക്ക് വിശുദ്ധമാണ്. അപ്പോൾ എല്ലാ വ്യക്തികളും ക്രിസ്തീയ പാരമ്പര്യപ്രകാരം യഹോവയ്ക്ക് വിശുദ്ധമാണ്. മറ്റൊരു കാര്യവും കൂടെ പഴയ നിയമത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനാവും. പുറപ്പാട് പുസ്തകം 28:36 ആചാര്യന്മാരുടെ പുരോഹിതരുടെ വേഷവിധാനം സംബന്ധിച്ച വിവരണങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ ഒന്നാണ് പുറപ്പാട് പുസ്തകം 28:36 വാക്യങ്ങളിൽ നാം കാണുക. പുരോഹിതൻ തലയിൽ വയ്ക്കുന്നതിനൊരു മുടിയുണ്ടാവും. എന്നാൽ ആ മുടിയിൽ ഒരു പട്ട, അതിലെഴുതിയിരിക്കുന്നു യഹോവയ്ക്ക് വിശുദ്ധം എന്ന്. പുരോഹിതൻ യഹോവയ്ക്ക് വിശുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പട്ടയിൽ അങ്ങനെ എഴുതി അത് നെറ്റിയിൽ എല്ലായ്പ്പോഴും വച്ചിരിക്കും. പ്രത്യേകിച്ചും ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവവേലയ്ക്ക് സമർപ്പിതനായിരിക്കുന്ന ആചാര്യൻ അവൻ യഹോവയ്ക്ക് വിശുദ്ധനായിരിക്കണം. ദൈവവേലയ്ക്ക് വേണ്ടി വാർദ്ധരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുന്ന ആളാണ് ആചാര്യൻ, അല്ലെങ്കിൽ പുരോഹിതൻ, വൈദികൻ, പട്ടക്കാരൻ എന്നുള്ളത് ഈ അവസരം നമുക്ക് ചേർത്ത് ചിന്തിക്കാം. ഇത് സാധാരണ ദൈവമക്കളെല്ലാവരും തന്നെ യഹോവയ്ക്ക് വിശുദ്ധമാണ് ആദ്യമേ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ യഹോവയ്ക്ക് വിശുദ്ധമാണ് എല്ലാ ദൈവവേല സ്വീകരിച്ച പട്ടക്കാരും ഷമ്മാശന്മാരും മേൽപ്പട്ടക്കാരും എന്ന കാര്യവും കൂടെ പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കണം. അങ്ങനെ ദൈവം വസിക്കുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം യഹോവയ്ക്ക് വിശുദ്ധമാണ്. ദൈവസാന്നിധ്യബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനയ്ക്കെത്തണം. ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭവനങ്ങളിൽ ആരാധനയ്ക്ക് ഒത്തുകൂടണം. അതേപോലെ തന്നെ ഒരു ഇടം, ഒരു സ്പേസ് വിശുദ്ധീകരിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ ആരാണോ അവിടെ ദൈവസന്നിധിയിൽ നിന്ന് ആരാധിക്കുന്നത് അയാളും വിശുദ്ധമായിരിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ എല്ലാ ദൈവമക്കളും വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഒരു സ്ഥലം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവസാന്നിധ്യം ഉണ്ടാവുന്നതിന്. അതേപോലെ തന്നെ അങ്ങനെ ചലിക്കുന്ന ദേവാലയങ്ങളാണ് ഓരോ വ്യക്തികളും. കാരണം അവർ ദൈവ മക്കളായിത്തീരേണ്ടതിന്, ദൈവസാന്നിധ്യം നിറയേണ്ടതിന് അവർ സമർപ്പിതരായിരിക്കുന്നു എന്ന അർത്ഥത്തിലത്രേ. ദേവാലയ ശുദ്ധീകരണ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കുകയാണ്. സ്പേസ് സാങ്ക്ടിഫൈഡ്, ഡെഡിക്കേറ്റഡ്.
before the Lord and also people separated, sanctified and dedicated for God, all the believers and also all the priests. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇത് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ദേവാലയ ശുദ്ധീകരണം, ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ദൈവാരാധനയ്ക്കായി ദൈവം പ്രത്യേകമായി എഴുന്നള്ളി വന്ന് ദൈവമക്കളോട് സംസാരിക്കേണ്ടതിനുള്ള ഒരു വേർതിരിക്കപ്പെട്ട ഇടം 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരുക്കി നമ്മൾ പ്രതിഷ്ഠിച്ചു. ആ ഇടത്തേക്ക് വീണ്ടും വീണ്ടും നമ്മൾ വന്ന് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും ഈ വാർഷിക പെരുന്നാളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ദിസ് ഈസ് എ സെപ്പറേറ്റഡ് സാങ്ക്ടിഫൈഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് സ്പേസ് സോ ദറ്റ് ഗോഡ് ബി ദയർ. അപ്പോഴാണത് ദൈവം വസിക്കുന്ന ദേവാലയമായി മാറുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നു, യു ഹു കം ടു സ്റ്റാൻഡ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ വേൾഡ് ഓർ ഓൾ വേൾഡ്ലിനെസ് ആൻഡ് യു ഷുഡ് ബി സാങ്ക്ടിഫൈഡ് ഫ്രം ഓൾ ഇംപ്യൂരിറ്റീസ് ഓഫ് ദ വേൾഡ് ആൻഡ് ദെയർബൈ സെപ്പറേറ്റഡ് സാങ്ക്ടിഫൈഡ് സോ ദാറ്റ് യു ബി ഡെഡിക്കേറ്റഡ് ഫോർ ദ ലോർഡ്. ദൈവത്തിൽ സമ്പൂർണമായി അങ്ങനെ സമർപ്പിതരായിരിക്കുവാൻ ദൈവം നമ്മളോട് ഈ വാർഷിക ദിനത്തിൽ, ഈ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ വാർഷിക പെരുന്നാൾ ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഈ വിശാലമായ അർത്ഥത്തിൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് 1 തെസ്സലോനിക്കർ 4:3 പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വെച്ചു കൊടുക്കാം, വേർതിരിക്കപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി സമർപ്പിക്കാം. നമ്മളിന്ന് ആരാധനയ്ക്കായി കടന്നു വരുന്ന ഈ പെരുന്നാൾ കൊണ്ടാടുന്നതിനായി കടന്നു വരുന്ന ഇടം ദൈവസാന്നിധ്യമുള്ള, ദൈവം സവിശേഷമായി ദൈവമക്കളോട് സംസാരിക്കുന്ന വിശുദ്ധമായ ഇടമാണ്. അവിടെ വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ കടന്നു ചെന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നേർക്കുനേർ വന്ന് നമ്മളുടെ അഭയാചനകൾ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കും. ഈ പെരുന്നാൾ അങ്ങനെ അനുഗ്രഹീതമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേർതിരിക്കപ്പെട്ട്, ശുദ്ധീകരിക്കപ്പെട്ട്, സമർപ്പിക്കപ്പെട്ട ദൈവമക്കളായി തമ്പുരാനെ ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. അതിന് ആവശ്യമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൽപ്പ് തരണമേ. പോരായ്മകളുടെ നടുവിലും പൂർണ്ണതയിലേക്ക് വളരുവാനുള്ള ഉത്കടമായ അഭിവാഞ്ചുകൊണ്ട് സദാപി ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു വിശുദ്ധരായി സമർപ്പിതരായി അവിടുന്ന് ഞങ്ങളെ സ്വീകരിച്ചാലും. ഈ പെരുന്നാൾ അനുഗ്രഹകരമായി തീരേണ്ടതിന് പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന, അല്പമായോ അധികമായോ സഹകരിക്കുന്ന, സംഭാവന ചെയ്യുന്ന, അതിനുവേണ്ടി തങ്ങളെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം തമ്പുരാൻ വലതുകരം നീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.